ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടംപുളി ഇട്ട് വെച്ച കോട്ടയം സ്റ്റൈലിലുള്ള മീൻ കറിയുടെ വീഡിയോ ആണ് ഇന്നത്തേത്. കപ്പ പുഴുങ്ങിയതും മീൻ കുടംപുളി ഇട്ട് വെച്ചതൊക്കെ നമ്മുടെ കോട്ടയംകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ ഈ ഒരു മീനാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് കണ്ണിയയില എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാവശ്യമായ സാധനം ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം, വെളുത്തുള്ളി. കുടംപുളി കഴുകി റെഡിയാക്കി വെച്ചേക്കുവാണ്. മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനി കറി വെക്കാം. ചട്ടിയൊക്കെ അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിലൂറ്റി ഉലുവായ പൊട്ടിച്ചെടുത്തു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുത്തു. തക്കാളിപ്പഴം എല്ലാം ഇട്ട് കൊടുത്ത് നല്ല വാടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ല കളറ് കിട്ടും, എരിവും കുറവാണ്. ഇത് നല്ല സാദാ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി തിളച്ചു വന്നു. ഇതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാം. മീൻ കറി റെഡി ആയിട്ടുണ്ട്. കറി വെന്ത് വന്നപ്പോൾ ഒരു കളറ് കുറവ് തോന്നി. അതുകൊണ്ട് ഇതിലേക്ക് ചകലം മുളക് പൊടി, വെളിച്ചെണ്ണ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. നമ്മുടെ കുടംപുളി ഇട്ട മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.